മുട്ടിൽ വനം കൊള്ളയിൽ ഉദ്യോഗസ്ഥ വീഴ്ച ചൂണ്ടിക്കാണിച്ച ഡി എഫ് ഒയെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് പിണറായി സർക്കാർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. മുട്ടിൽ വനം കൊള്ളയിൽ സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും വനം കൊള്ളയുടെയും ഒക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്ത ചരിത്രവും കൂടി പുറത്തു വരുമ്പോൾ റവന്യൂ വനവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കവും രൂക്ഷമാകുന്നുണ്ട്. റവന്യൂ വകുപ്പിന് ഒരു പങ്കുമില്ലെന്നും റവന്യൂ വകുപ്പിനെ വെള്ളപൂശിക്കൊണ്ടാണ് ഇന്നലെ റോജി അഗസ്റ്റിൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്കെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥനായ പി ധനേഷ് കുമാറിനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. ധനേഷ് കുമാർ ഏറ്റവും മിടുക്കനും സത്യസന്ധനുമായ ഒരു ഓഫീസറാണ്. ധനേഷ് കുമാറിനെതിരെ ഇന്നലെയും ആരോപണം ആന്റോയും ഉന്നയിച്ചിരുന്നു. വളരെ കൃത്യമായി മനസ്സിലാകുന്നത് മുട്ടിൽ വനം കൊള്ള കണ്ടുപിടിക്കാൻ ധനേഷ് കുമാർ നടത്തിയ ഇടപെടലുകളാണ് സർക്കാരിനും അതുപോലെ തന്നെ വനം കൊള്ളക്കാർക്കും റവന്യൂ വകുപ്പിനുമൊക്കെ പിണയായി മാറിയത്. അതുകൊണ്ട് തന്നെ ധനേഷ് കുമാറിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റേണ്ടത് സർക്കാരിന്റെ ആവശ്യവുമാണ്. എന്നാൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ട മന്ത്രി പറഞ്ഞത് തനിക്ക് അത്തരമൊരു മാറ്റത്തെക്കുറിച്ച് അറിയില്ല, അന്വേഷിക്കാം എന്നായിരുന്നു. നെല്ലിയാമ്പതിയിൽ നടന്ന അനധികൃതമായ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു അന്ന് അവിടെ ഡി എഫ് ഒ ആയിരുന്ന ധനേഷ് കുമാർ. ധനേഷ് കുമാർ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ സർക്കാരുകളുടെയും അതുപോലെ തന്നെ കൊള്ളക്കാരുടെയും ഒക്കെ കണ്ണിലെ കരടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ധനേഷ് കുമാറിനെ ഈ അന്വേഷണ സംഘത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതും. മുൻമന്ത്രിമാരും ഇപ്പോഴത്തെ മന്ത്രിയും അതുപോലെ തന്നെ വനം വകുപ്പ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് ഏതാണ്ടൊക്കെ വ്യക്തമാകുന്ന കേസാണ് മുട്ടിലെ വനം കൊള്ള. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമോ എന്ന് ഭയന്നുകൊണ്ടും ഇക്കാര്യത്തിൽ പ്രതിരോധം തീർത്ത ധനേഷ് കുമാറിനെ മാറ്റാനുള്ള തീരുമാനത്തിന്റെ പിന്നിൽ തങ്ങൾ ആപ്പിലാകുപ്പോകുമോ എന്ന ചിന്ത തന്നെയാണെന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും മുട്ടിൽ വനം കൊള്ള കേസിലെ പ്രതികളായ ആന്റോ അഗസ്റ്റിനും റോജി അഗസ്റ്റിനും വളരെ കൃത്യമായി തന്നെ സർക്കാരിലും ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും ചില മാധ്യമ പ്രവർത്തകരുടെ ഇടയിലും മാധ്യമ മുതലാളിമാരുടെ ഇടയിലുമൊക്കെ വലിയ സ്വാധീനമുണ്ടെന്നുള്ളതും ചില മാധ്യമങ്ങൾക്ക് സാമ്പത്തിക മടക്കം നൽകിക്കൊണ്ട് അതിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നുള്ളതും കഴിഞ്ഞ കുറെ കാലങ്ങളായി കേൾക്കുന്നുണ്ട്. ഏതായാലും ഇതിനെയൊക്കെ ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ധനേഷ് കുമാറിനെ കൂടി അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റി നിർത്തിയതോടെ ഈ കേസ് അട്ടിമറിക്കാൻ തന്നെയുള്ള നീക്കത്തിലാണ് സർക്കാരെന്ന് വ്യക്തമാവുകയാണ്.